ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു അവതാരകൻ പറയുന്നത് കേട്ടു, ഇത് യു പി ഒന്നുമല്ല, ഗുജറാത്തുമല്ല, ഇത് കേരളമാണ് എന്ന് പറയുന്നത് കേട്ടു. ആദിവാസി ചെറുപ്പക്കാരൻ വിശപ്പകറ്റാൻ കഴിയാത്തതിന്റെ പേരിൽ അര കിലോ അരി മോഷ്ടിച്ചതിന്റെ പേരിൽ തല്ലിക്കൊന്ന നാടാണ് നമ്മുടെ ഈ നാട്. സ്വന്തം അമ്മയുടെ മുമ്പിൽ രണ്ട് പിഞ്ചു മക്കൾ, 13ഉം 9ഉം വയസ്സ് പ്രായമുള്ള പിഞ്ചു കുട്ടികൾ ഉപദ്രവിക്കപ്പെട്ടതിന്റെ പേരിൽ, പീഡിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ ക്രൂരമായി കൊലപാതകത്തിന് വിധേയരായി കഴിയേണ്ടി വന്നു. ആ അമ്മ ഇന്നും ആ കുട്ടികൾ ഉടുത്ത ഉടുപ്പും അവർ സ്കൂളിൽ പോകുമ്പോൾ ചുമന്ന ബാഗും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത് ബൈജു. അതാണ് നമ്മുടെ ഈ കേരളം. ഈ മധുവിന്റെ നാടാണ് നമ്മുടെ ഈ കേരളം. അട്ടപ്പാടിയിൽ ശിശുമരണം എത്രയുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണല്ലോ നമ്മുടെ ആരാധ്യനായ കുമ്മനം രാജേട്ടനെ കുറിച്ച്, നരേന്ദ്രമോദിജിയെ കുറിച്ച് വളരെ മോശമായ തരത്തിലുള്ള സൈബർ ആക്രമണം നടന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കേരളം. ബുദ്ധിമാന്ദ്യം സംഭവിച്ച് ശാരീരിക അവശത അനുഭവിച്ച് കിടക്കുകയായിരുന്ന അമ്മയുടെ മുന്നിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരു കുട്ടിയെ പീഡിപ്പിച്ചൊക്കെ നാടാണ് നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത്. ഈ കേരളത്തെക്കുറിച്ചാണ് ഇവര് നമ്മുടെ മുമ്പിൽ വലിയ തോതിൽ വാചാട്ടോപം നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ കേരളം തീർച്ചയായിട്ടും ദേശീയതയ്ക്ക് വിരുദ്ധമായ തരത്തിലേക്ക് കേരളത്തെ ചിന്തിപ്പിക്കാനുള്ള ഗൂഢമായ പദ്ധതി രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആശങ്കയോടുകൂടി തന്നെ ഇത് പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ ഒരു കാര്യം വൈജു, കേരളത്തിൽ ഇത് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾക്ക് ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ഒരു ദേശീയ ശക്തി നമ്മുടെ ഈ കേരളത്തിലുണ്ട്. ഒരുപക്ഷെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എണ്ണം വരുന്ന ഒരു 12% 15% ഒക്കെ ആയിരിക്കാം, പക്ഷെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനസമൂഹവും ദേശീയതയോടൊപ്പം നീങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് CPI-ക്കാരനായിട്ട് പോലും പ്രഗിലേഷിന് സ്വന്തം ജീവനോപാധി സംരക്ഷിക്കാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ടി വരുന്നത്. അപ്പൊ ഏതായാലും കേരളത്തിലെ ഈ സങ്കീർണമായ സാഹചര്യത്തിൽ, നേരത്തെ ബൈജു സൂചിപ്പിച്ച ഒരുപാട് വിഷയങ്ങൾ, മേമുണ്ട സ്കൂളിലെ വിഷയങ്ങൾ, നാടകത്തിൽ പാകിസ്ഥാന് സിന്ദാബാദ് പിടിക്കുന്നത് എന്താ കുഴപ്പം, അത് വലിയ വിശാലതയല്ലേ എന്നൊക്കെ പറയുന്ന ആളുകൾ, ഈ വിശാലതയാണ് എന്ന് പറയുന്ന ടെലിവിഷൻ അവതാരകന്മാരും ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുന്ന നിരീക്ഷക പ്രതിഭാസങ്ങളും പ്രതിഭകളും ഒക്കെ ചിന്തിക്കേണ്ടത് സ്വന്തം വീടിന്റെ വീട്ടിലെ ഉമ്മറപ്പടി സുരക്ഷിതമാണോ എന്നൊന്ന് പരിശോധിക്കണം. അപ്പൊ അവിടെ ആരെങ്കിലും രാത്രി കാലത്തോ ഇനി അല്ലെങ്കിൽ പകൽ സമയത്തോ കയറി വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന സമയത്ത് അത് ഈ നാട്ടിൽ തന്നെ ഉള്ളതല്ലേ, അവർ വന്ന് ചെയ്തോട്ടെ എന്നൊരു വിശാല മനസ്കത അവർക്കുണ്ടോ എന്ന് സ്വയം ഇപ്പോഴേ തന്നെ മനസ്സിലാക്കി, ഇല്ലെങ്കിൽ അത് ആർജിക്കാനുള്ള ഒരു സന്നദ്ധത അവർ കാണിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു കാര്യം അവരോട് പറയാനുണ്ട്. ഈ വിശാലതയും പിന്നെ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ അവനവന്റെ വാതിൽപ്പടി വരെ മാത്രമേ അനുവദിക്കുള്ളൂ പലരും. നമുക്കറിയാമല്ലോ പണ്ട് കാലത്തൊക്കെ എനിക്ക് നേരിട്ട് അനുഭവമുണ്ടെന്നേ, സംഘത്തിന്റെ പ്രവർത്തന കാലം തുടങ്ങിയ സന്ദർഭത്തിലൊക്കെ സംഘത്തിന്റെ കാര്യം പറഞ്ഞ് ചില വീടുകളിൽ കയറി ചെല്ലാൻ നമുക്ക് പറ്റുമായിരുന്നില്ല. നിങ്ങൾ RSS കാരാണ്, പടി കടക്കരുത് എന്ന് പറഞ്ഞ് ആട്ടി അകറ്റിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അവരാണ് ഈ വലിയ വിശാലതയെ കുറിച്ച് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നതിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന ആളുകൾക്ക് അറിയില്ല ചൈനയിൽ പച്ച പെയിന്റ് പോലും നിരോധിച്ചിരിക്കുകയാണ്. ചൈനയിൽ മുസ്ലിം പള്ളികൾക്ക് പച്ച പെയിന്റ് അടിക്കരുത്, അത് നിയമമാണ്. ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർ, അവർക്കറിയാം, അവർക്ക് നേരിട്ട് അനുഭവമുണ്ട്. അതുകൊണ്ട് ചൈനയിൽ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നെങ്കിലും ഇവർ മനസ്സിലാക്കിയാൽ നമ്മുടെ നാട് നന്നായി വരും. അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരിക്കൽ ആ തരത്തിലൊരു ഒരു ഒരു ഉണർവ് ഉറക്കം തെളിഞ്ഞാൽ ഇങ്ങനെ കാണാൻ അവർക്ക് സാധിക്കും എന്നാണ് പറയാനുള്ളത് അതിനെ സംബന്ധിച്ച്. മാഷെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യസഭാ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസിന്റെ പേര് പറയാണ്ട് മാഷ് പറഞ്ഞ ആ ഒരു വസ്തുത, ആ വസ്തുതയ്ക്ക് സമാനമായിക്കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത് ആരെയെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പതിറ്റാണ്ടുകളായി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ കലോത്സവത്തിൽ ആ ദേഹണ്ഡം നടത്തുന്ന, അതായത് കുട്ടികൾക്കും ഈ പറയുന്ന ഒഫീഷ്യൽസിനും ഒക്കെ ഭക്ഷണം തയ്യാറാക്കുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, പഴയിടം മോഹനൻ നമ്പൂതിരി. പഴയിടം മോഹനൻ നമ്പൂതിരി എന്ന് പറയുന്ന അദ്ദേഹത്തെ ഓരോ മലയാളിക്കും സുപരിചിതമാണ്. അതിലും മതം കലർത്തിയിരിക്കുന്നു, അതിലും വലിയ വിഷം ചീറ്റിയിരിക്കുന്നു. അത് ചീറ്റിയിരിക്കുന്നത് മറ്റാരുമല്ല അരുൺകുമാർ എന്ന് പറയുന്ന 24-ൽ ഉണ്ടായിരുന്ന ആ ഒരു റിപ്പോർട്ടർ അല്ലെങ്കിൽ അവതാരകനാണ് വിഷം ചീറ്റിയിരിക്കുന്നത്. അയാൾ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അല്പം മുൻപിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഇന്നിപ്പോൾ അത് ഭയങ്കര വിവാദമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ പറഞ്ഞിരിക്കുന്നു, ജാതി പ്രവർത്തിക്കുന്നത് ശുദ്ധി അശുദ്ധി ബോധ്യങ്ങളിലൂടെയാണ്. ചിലപ്പോഴൊക്കെ അത് വേഷം മാറി സുരക്ഷിത വെജിറ്റേറിയൻ ഭക്ഷണം എന്ന രൂപത്തിൽ എത്താറുണ്ട്.
ഭൂരിപക്ഷം കുട്ടികളും നോൺ വെജ് ആയ കലോത്സവത്തിൽ ഈ വെജിറ്റേറിയൻ ഫണ്ടമെന്റലിസം ജാതി വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. ഈ സീനൊക്കെ അവസാനിപ്പിക്കേണ്ട കാലമായി. നല്ല കോഴിക്കോടൻ രുചി കൊടുത്താണ്, കോഴിക്കോടൻ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, കോഴിക്കോടല്ല, രുചി കൊടുത്താണ് താല്പര്യമുള്ള കുട്ടികളെ തിരിച്ചയക്കേണ്ടത്. ഇത് പ്രസാദമൂട്ടല്ല, കലോത്സവ ഭക്ഷണപുരയാണ്. നവോത്ഥാനം തോൽക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. സവർണൻ ദേഹണ്ഡപുരയിൽ എത്തുന്നതല്ല. നാനാതരം രുചിഭേദങ്ങളും ആഘോഷപൂർവ്വം വിതരണം ചെയ്യപ്പെടുമ്പോഴും രുചി വൈവിധ്യത്തിൽ ശുദ്ധി കലർത്താതിരിക്കുമ്പോഴുമാണ് അത് വിജയിക്കുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഹലാൽ നോൺ ഹലാൽ വിഷയങ്ങളൊക്കെ. ഇതിലേക്കും ഈ ഒരു ഹലാൽ വിഷയം തിരുകാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേര്, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു മതം പറയുന്ന പഴയുടെ മോഹനൻ നമ്പൂതിരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ കുലം, ഇതൊക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ടാണ് ഈ അരുൺകുമാർ ഇങ്ങനത്തെ ഒരു വർഗീയ വിഷം തീറ്റിയിരിക്കുന്നത്. അയാളുടെ ഫേസ്ബുക്കിൽ ഇന്ന് പൊങ്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ്, വൻതോതിലായിട്ടുള്ള പൊങ്കാലം. എങ്ങനെയാണ് മാഷ ഇതിന് നോക്കിക്കാണും? ബൈജു, ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മളെ പോലെ ബൈജുവിനെ പോലെ എന്നെ പോലെയൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതത്തിനൊന്നും അവകാശമില്ല. കാരണം ഇവരിൽ നിന്ന് ഇതല്ലാതെ നമ്മൾ മറ്റെന്താ പ്രതീക്ഷിക്കുക? ആരാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്ന ആള്? മാധ്യമ മേഖലയെ വ്യഭിചരിക്കുകയായിരുന്നില്ലേ ആ മനുഷ്യൻ? ഞാൻ അങ്ങനെ തന്നെ പറയും. മാധ്യമ മേഖലയിൽ ചപ്പടാച്ചികൾ അവതരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ വലിയ പണ്ഡിതനാണെന്ന ഭാവത്തോടെ, അങ്ങനെയാണ് അവരുടെയൊക്കെ നാട്യം. അതാണ് ഈ ഒരു മാധ്യമ പ്രവർത്തകൻ ആയി കഴിഞ്ഞാൽ പിന്നെ സൂര്യന് കീഴെയുള്ള, അല്ലെങ്കിൽ അതിന് മുകളിൽ മറ്റെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ കഴിയുന്ന ആള് എന്നുള്ള ഭാവത്തിലാണ് നാട്ടുകാരെ അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ ഈ അവരുടെ ഈ നാട്യത്തിലൂടെ നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന, ബിജു ബൈജു പറഞ്ഞു തന്നെയാണ്, വിഷം ചീറ്റുകയാണ് രാജവെമ്പാലയെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള വിഷം ചീറ്റലാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കലോത്സവ വേദിയിൽ ഈ പറയുന്ന പഴയിടം നമ്പൂതിരിയെ കുറിച്ചൊക്കെ എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുകയാണ്. ഇനി നോക്കൂ, തിരുവാതിരക്കളിക്ക് നിരോധനം വരും, ഉറപ്പാണ് തിരുവാതിരക്കളിക്ക് നിരോധനം വരും. തിരുവാതിരക്കളി വേണ്ട, അല്ലെങ്കിൽ ഭരതനാട്യം, ഒരു പക്ഷേ തിരുവാതിരക്കളി എന്നുള്ള കലാരൂപത്തിന്റെ പേര് മാറ്റാനെങ്കിലും ഇത്തരക്കാർ ആവശ്യപ്പെട്ടു എന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളം ഇന്ന് എങ്ങോട്ട് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ജവാന്മാര് നേടിയ വിജയത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഗാനം, അതിനെ വിമർശിക്കുന്നു. ഈ പറയുന്ന സദ്യയെക്കുറിച്ചുള്ള കോഴിക്കോട് എന്ന പ്രയോഗം, കൽബ് എന്നുള്ള പ്രയോഗം, ഇതൊക്കെ മനഃപൂർവ്വം സൃഷ്ടിച്ചു വിടുകയാണ്. അപ്പൊ കേരളീയ സംസ്കാരവുമായി, അല്ലെങ്കിൽ കേരളത്തിന്റെ തനത് പാരമ്പര്യവുമായി പുലബന്ധമില്ലാത്ത പല പേരുകളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം നമ്മുടെ സംസ്കാരത്തിന്റെ നേർചിത്രങ്ങളായ, അതിന്റെ നേരാവിഷ്കാരങ്ങളായ പദപ്രയോഗങ്ങളെ, നമ്മുടെ സദ്യവട്ടങ്ങളെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളെ ഒക്കെ പുറങ്കാൽ കൊണ്ട് തൊഴിച്ചകറ്റാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ പറയുന്ന അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമ വിഷജീവികൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മനുഷ്യൻ ഇത് മാത്രമല്ല, നമുക്കറിയാമല്ലോ CAA വിഷയമുണ്ടായ സമയത്ത് എത്ര ഇതായിട്ടാണ് ചാനൽ ചർച്ചകളിലൊക്കെ ദേശവിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. കർഷക സമരമുണ്ടായ സന്ദർഭത്തിൽ എത്ര മ്ലേച്ഛമായ തരത്തിലാണ് ശബരിമല വിഷയത്തിലൊക്കെ, ശബരിമല വിഷയത്തിൽ ഈ മനീതി സംഘത്തെ അനുഗമിച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ വാർത്താ സംഘം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പുറമേക്ക് ജനങ്ങളോട് പറഞ്ഞുവെങ്കിലും ഇവരൊക്കെ തികച്ചും ഈ പറയുന്ന മനീതി സംഘം പോലെയുള്ള സാമൂഹ്യ വിരുദ്ധ സംരംഭങ്ങളിൽ നിന്ന് ഒരുപക്ഷെ കൈമടക്ക് പോലും വാങ്ങിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ നമ്മുടെയൊക്കെ സംശയം. അപ്പൊ ആ തരത്തിൽ അങ്ങനെയുള്ള ഒരു കൂട്ടരുടെ കൂടെ തന്നെ സഞ്ചരിച്ച് തത്സമയ സംപ്രേഷണം നടത്തി ഈ നാട്ടിലെ ജനങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുക എന്നുള്ള ഒരു പദ്ധതിയുമായി രംഗത്തിറങ്ങി ആശാനാണ് ഈ പറയുന്ന അരുൺകുമാർ എന്നൊക്കെ പറയുന്ന കക്ഷി. അപ്പൊ ആ മനുഷ്യന്റെ ഇത് ഇന്നും തന്നെ തുടങ്ങിയത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കിതിലൊന്നും വലിയ അത്ഭുതം തോന്നുന്നില്ല. ഒരു പക്ഷേ ഇനിയിപ്പോ എത്ര നാൾ ഇവർ ഈ പറയുന്ന രീതിയിൽ വളഞ്ഞു കെട്ടി, അല്ലെങ്കിൽ ഒളിച്ചു പൊത്തിയൊക്കെ അവതരിപ്പിക്കും, നേരിട്ട് ഇസ്ലാമിക ജിഹാദിനു വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ വക്താക്കളായി രംഗത്ത് വരാൻ എത്ര നാൾ കൂടി നമ്മൾ പരസ്യമായി രംഗത്ത് വരാൻ എത്ര നാൾ കൂടി നമ്മൾ കാത്തിരിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന പല വ്യാഖ്യാനങ്ങളും ഉണ്ട്. ഒരു സുന്നത്ത് കർമ്മം അതൊരു മതപരമായ ചടങ്ങാണ്. സുന്നത്ത് കർമ്മം മനുഷ്യന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, അതെന്തുകൊണ്ട് എല്ലാവർക്കും ചെയ്തുകൂടാ എന്നൊക്കെ ഈ അരുൺകുമാറൊക്കെ ഫേസ്ബുക്കിൽ ചോദിക്കുന്നൊരു കാലം വരും, അതിന് സംശയമൊന്നുമില്ല. അപ്പൊ പോട്ടെ, ഞാൻ അതിലേക്കൊന്നും അങ്ങനെ ഇതായിട്ട് കിടക്കുന്നില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള വിഷജീവികൾക്ക് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു യൂട്യൂബിൽ നിരന്തരമായി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ വലിയൊരു പ്രസംഗം കേട്ടു.
ആ പ്രസംഗത്തിലും നേരത്തെ ജോൺ ബ്രിട്ടാസിനെ കൊണ്ട് പറഞ്ഞതുപോലെ അതിനേക്കാൾ ഇപ്പോൾ മത്സരമാണ്. അപ്പൊ ജോൺ ബ്രിട്ടാസിനെ കവച്ചു വെക്കാവുന്ന രീതിയിൽ എങ്ങനെയൊക്കെ പ്രസംഗിക്കാം എന്ന് ഗവേഷണം നടത്തുകയാണ് ചാനൽ ചർച്ചകളിൽ വരുന്ന ഇടത് നിരീക്ഷകന്മാരായിട്ടുള്ള താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ചില രൂപങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. ഈ ഇപ്പൊ ജോൺ ബ്രിട്ടാസ് അത്രയും പറഞ്ഞു വെച്ചു, ഇനി അതിനേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ ഹിന്ദുവിരുദ്ധമായ ദേശവിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതിലവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി വരാൻ പോകുന്നു ഇതുപോലുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും പ്രഖ്യാപനങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇനിയും വരും ബൈജു. അതുകൊണ്ട് നമ്മൾ അതിലൊന്നും അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം, ഇത്തരം ക്ഷുദ്രജീവികളെയൊക്കെ അടക്കി നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഇച്ഛാശക്തി ആർജിക്കാൻ കേരളീയ സമൂഹത്തിന് കഴിയുമോ എന്ന ചോദ്യമാണ് നമ്മൾ ഉയർത്തേണ്ടത്. അതിന് കേരളീയരെ പ്രാപ്തരാക്കാൻ കഴിയുന്ന ആശയ സംവാദങ്ങളും ആശയവിനിമയങ്ങളും ഒക്കെ ഈ നാട്ടിൽ നടക്കേണ്ടതുണ്ട്. അത് നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ഇത്തരം വീമ്പു പറച്ചിലുകൾ അല്ലെങ്കിൽ ഇത്തരം എന്താ പറയാ ആക്രോശങ്ങൾ കേരളീയ മനസ്സിനെ ഒരു പക്ഷേ ഒരു നിമിഷ നേരത്തേക്ക് പിടിച്ചുഴച്ചേക്കാമെങ്കിലും അവർക്ക് ബോധ്യം വരാനുള്ള അവസരങ്ങൾ കൂടിയായിട്ടാണ്. ഇങ്ങനെയാണോ ഇവരൊക്കെ കാര്യങ്ങളെ കാണുന്നത് എന്ന് ചിന്തിക്കാനും അവരുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളെ പട്ടിന് പോയിക്കോളൂ, ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള യഥാർത്ഥ വഴി മുന്നിലുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലം കേരളത്തിൽ സംജാതമാകും. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ആത്മവിശ്വാസം മുറുകെ പിടിക്കാനാണ് എനിക്ക് താല്പര്യം.